ക്രെഡിറ്റ് കാർഡുകളോ ഡെബിറ്റ് കാർഡുകളോ ഉപയോഗിക്കാതെ തന്നെ അവയിൽ നിന്നും പണം കൈമാറാൻ ഇപ്പോൾ ഗൂഗിൾ പേ അവസരമൊരുക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക. ഡ്രീംസ്നെറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കടകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, പെട്രോൾ പമ്പുകൾ തുടങ്ങിയവയിലൊക്കെ നമ്മൾ പണം കൈമാറാനായി കാർഡ്, അത് ക്രെഡിറ്റ് കാർഡായാലും ഡെബിറ്റ് കാർഡായാലും നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അവർ അവരുടെ കൈവശമുള്ള POS മെഷീനിൽ, അതായത് പോയിന്റ് ഓഫ് സെയിൽ മെഷീനിൽ സ്വൈപ്പ് ചെയ്ത ശേഷം നമ്മൾ കാർഡിൻ്റെ പിൻ നമ്പറും അതിൽ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പണമിടപാട് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ POS മെഷീനുകൾ, അതായത് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ, നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ സ്വൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് പണം കൈമാറാൻ സാധിക്കും. ഇത്തരത്തിൽ സമ്പർക്കരഹിത സംവിധാനത്തിലൂടെ പണമിടപാട് പൂർത്തിയാക്കാനുള്ള സംവിധാനം ഗൂഗിൾ പേ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഗൂഗിൾ പേ ആപ്പ് നിങ്ങൾ പലരും ഉപയോഗിക്കുന്നുണ്ടാകും. അത് നിങ്ങളുടെ ഒന്നോ രണ്ടോ ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവ ഗൂഗിൾ പേയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സമ്പർക്കരഹിത ഇടപാടുകൾ, അതായത് കാർഡുകൾ കൈമാറ്റം ചെയ്യാതെ തന്നെ പേയ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാർഡുകൾ ഉപയോഗിച്ച് തന്നെ നടത്താനാകും. UPI സംവിധാനമാണ് ഇതുവരെ ഗൂഗിൾ പേ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കൂടെ അതിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതുവഴിയും പേയ്മെൻറ്റ് നടത്താനുള്ള സംവിധാനമാണ് ഗൂഗിൾ പേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ കോൺടാക്ട്ലെസ് സംവിധാനം അഥവാ സമ്പർക്കരഹിത പണമിടപാടുകൾക്ക് വേണ്ടി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഗൂഗിൾ പേ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇതിലേക്ക് ഗൂഗിൾ പേ ആപ്പിലെ ബാങ്ക് അക്കൗണ്ട്സ് ആൻഡ് കാർഡ്സ് എന്ന സെക്ഷനിൽ പോയി ആഡ് കാർഡ് എന്ന സെക്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ, നിങ്ങളുടെ പേര്, കാർഡിൻ്റെ കാലാവധി, CCV നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ ഡീറ്റെയിൽസ് നമ്മൾ ഗൂഗിൾ പേ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽ പണമിടപാട് നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കാർഡിൻ്റെ ഡീറ്റെയിൽസ് നൽകാതെ തന്നെ പണമിടപാട് നടത്താനാകും എന്നതാണ് നേട്ടം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ സേവനം ആക്സിസ് ബാങ്കിൻ്റെയും SBIയുടെയും കാർഡ് ഉടമകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. താമസിയാതെ തന്നെ മറ്റുള്ള എല്ലാ ബാങ്കുകളുടെയും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ഈ സേവനങ്ങൾ, ഗൂഗിൾ പേയുടെ ഈ ഒരു പുതിയ സേവനം ലഭ്യമാകും. ഈ ഗൂഗിൾ പേയിലെ ഈ ഒരു പുതിയ സംവിധാനത്തിൻ്റെ നേട്ടം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പേ ആപ്പിൽ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർഡിൻ്റെ ഒറിജിനൽ നമ്പറിന് പകരം ഗൂഗിൾ പേ ആപ്പ് തന്നെ ഒരു വെർച്വൽ അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ടോക്കൺ എന്നാണ് ഇതിനെ പറയുന്നത്. POS മെഷീനുകളിലെ ഇടപാടുകൾക്കായി ഒരു ടോക്കണെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പേ ആപ്പിലെ ടാപ്പ് ആൻഡ് പേ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരത്തിൽ നമുക്ക് സമ്പർക്കരഹിത പണമിടപാടുകൾ നമ്മുടെ കാർഡുകൾ ഉപയോഗിച്ച് നടത്താൻ സാധിക്കുമെന്നതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. ക്രെഡിറ്റ് കാർഡുകളായാലും ഡെബിറ്റ് കാർഡുകളായാലും അവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഓൺലൈൻ തട്ടിപ്പുകാർ നമ്മുടെ കാർഡുകളിലെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന പ്രവണത അടുത്ത കാലത്തായി വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ കാർഡിൻ്റെ ഉപയോഗം ലിമിറ്റ് ചെയ്തുകൊണ്ട്, കാർഡിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തിക്കൊണ്ട്, കാർഡുകൾ ഉപയോഗിക്കാതെ തന്നെ കോൺടാക്ട്ലെസ് സംവിധാനത്തിലൂടെ, സമ്പർക്കരഹിത സംവിധാനത്തിലൂടെ പണമിടപാട് നടത്തുന്നത് വളരെയേറെ സുരക്ഷിതത്വം നൽകുന്നതാണ്. അത് നമ്മുടെ അക്കൗണ്ടിന് കൂടുതൽ സേഫ്റ്റി നൽകുന്നു എന്നതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളോ ഡെബിറ്റ് കാർഡുകളോ മറ്റൊരാൾക്ക് കൈമാറേണ്ടി വരുന്നില്ല. കൂടാതെ മറ്റൊരാൾ നോക്കി നിൽക്കേ നമ്മൾ നമ്മുടെ കാർഡിൻ്റെ പിൻ നമ്പർ ഒരു POS മെഷീനിൽ എൻ്റർ ചെയ്യേണ്ടതായും വരുന്നില്ല. പേയ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ നടത്താമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. കൂടാതെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നൽകാത്തതിനാൽ നമ്മുടെ അക്കൗണ്ടിന് കൂടുതൽ സുരക്ഷിതത്വം ലഭിക്കുകയും ചെയ്യും. അതായത് കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള റിസ്ക് ഈ ഒരു സംവിധാനത്തിൽ ഇല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നേട്ടം. നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ബില്ലിംഗ് കൗണ്ടറിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താനും സാധിക്കുന്നു. ഈ ഒരു പുതിയ സംവിധാനം എല്ലാ പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകളിലും നമുക്ക് ഉപയോഗിക്കാനാകില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ NFC സംവിധാനം, നിലവിലുള്ള NFE സംവിധാനം ഉപയോഗിക്കുന്ന POS ടെർമിനലുകളിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സമ്പർക്കരഹിത ഇടപാട് ഈ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് നിർവഹിക്കാനാകൂ. ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ ഡീറ്റെയിൽസ് നൽകാതെ തന്നെ അതിൻ്റെ ഒരു പുതിയ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് നടത്താനാകും. അതിനാൽ ഓൺലൈൻ തട്ടിപ്പുകൾ അകപ്പെടാതിരിക്കാൻ ഗൂഗിൾ പേയുടെ ഈ ഒരു പുതിയ ഫീച്ചർ വളരെയേറെ ഉപകരിക്കുമെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ.
Google Pay app il nammada credit card inde debit card inde details register cheyidalum payment nadathana samayathu namukku UPI payment option o allengil card payment option o therangedukkanagum Google Pay upayogikkunna upabhoktakkalkkellam thanne ee oru pudhiya feature valare adhiyam gunagaramayirikkum adu kaaranam avarude account samrakshikkunnathina debit card details o credit card details o nalgada payment nadathanulla samvidhanam upayogikkunnathinal avarude account വളരെയേറെ സുരക്ഷിതമാക്കി വയ്ക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ വലിയൊരു നേട്ടം. ഗൂഗിൾ പേ പോലുള്ള അനേക ആപ്പുകളിൽ ഇത്തരത്തിലുള്ള പുതിയ ഫീച്ചറുകൾ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. അവയൊക്കെ തന്നെ നമ്മുടെ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകും എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.